േ സി പി എം നേതാക്കൾ ഇപ്പോൾ വല്ലാത്ത ഒരു ഭയത്തിലാണ് എന്തിനെയൊക്കെയോ ഇവർ അകാരണമായി ഭയക്കുന്നു ചിലർക്കൊക്കെ തിരിച്ചടി കിട്ടി പാർട്ടി സെക്രട്ടറി ഇപ്പോൾ സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിച്ച് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കാര്യവും ഏതാണ്ട് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് കാര്യം ഈ ഇ ഡി അന്വേഷണവും എൻ ഐ എ അന്വേഷണവും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു അങ്ങനെ തൊട്ടുപിടിച്ച് സി പി എമ്മിലെ ഓരോ നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു ഓരോരോ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക്കും അകാരണമായ ഒരു ഭീതിയിൽ ഇന്ന് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയത് വിഷയം കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരു റിട്ട് ഹർജിയുടെ കാര്യത്തെ ചൊല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം വിഷയം ഇതാണ് കിഫ്ബിക്കെതിരായി കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ ബി ജെ പിയും കോൺഗ്രസും വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നു എന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാന ആരോപണം ഇതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് മാത്യു കുഴിക്കാടൻ അദ്ദേഹവും നൽകിയ ഒരു പരാതി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു റിട്ട് അത് സ്വദേശി ജാഗരൻ മഞ്ച് നേതാവ് രഞ്ജിത്ത് കാർത്തികേയൻ നൽകിയിട്ടുള്ള റിട്ട് ഹർജി എന്ന അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ഇവർ ഒരുമിച്ച് ചേർന്നാൽ അത് കോൺഗ്രസും ബി തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും ഇത് കിഫ്ബിക്കെതിരായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആണ് ഇന്നിപ്പോൾ അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ സമർത്ഥിക്കാൻ നോക്കിയത് പക്ഷേ ഇത് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞ ഒരു അവസ്ഥയായിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മറ്റൊരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത് മേശപ്പുറത്ത് ഇത്തരത്തിലൊരു സി ഐ ജി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതേ ചു ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഒരു വാർത്താസമ്മേളനം നടത്തി അറിയിക്കുക എന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ് അത്തരത്തിൽ തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് ഗുരുതരമായ ഒരു ചട്ടലംഘനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെക്കുറിച്ച് ആരോപിക്കുന്നത് എന്ന് തന്നെയായാലും ഈ വിഷയത്തിൽ തോമസ് ഐസക്കിനെ ഇത്രയധികം പേടിപ്പെടുത്തുന്ന കാര്യം എന്താണ് ഇത്രയധികം അദ്ദേഹം ഭയക്കുന്ന കാര്യം എന്താണ് അപ്പോൾ എന്തോ അതിൽ അദ്ദേഹത്തിന് ഭയപ്പെടാനായി ഉള്ളതുകൊണ്ടല്ലേ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് എന്തായാലും ഈ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്ത സ്വദേശി ജാഗരണ ബഞ്ചിൻ്റെ നേതാവും പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ രഞ്ജിത് കാർത്തികേയൻ നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഇന്ന് നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കൊരു പത്രസമ്മേളനം നടത്തി എൻ്റെ പേര് അതിൽ പരാമർശിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വന്നപ്പോൾ ഒരു അതിനെപ്പറ്റി ഒരു പ്രതികരണം ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വക്കീലുമായിട്ട് ഗൂഢാലോചന നടത്തി കേരള സർക്കാരിന് അഗൻസ്റ്റായിട്ട് എന്തോ വലിയ കുതന്ത്രം ഇറക്കി കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി എന്തോ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അത് തീർത്തും തെറ്റാണ് ഒരുപക്ഷെ അദ്ദേഹം അത് ഒരു അറിഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമായിരിക്കില്ല അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മസാല ബോണ്ട് എന്ന ഒരു രീതിയിലൊരു വിദേശത്തുനിന്ന് പണം സമാഹരിക്കുകയും അത് ഇവിടെ കൊണ്ട് നിക്ഷേപമായിട്ട് സ്വീകരിച്ചു മറ്റൊക്കെ ചെയ്തിരുന്നതിനെപ്പറ്റി ഒരു തർക്കമുണ്ടായി അല്ലെങ്കിൽ ഒരു ഒരു സംശയമുണ്ടായി അതിന്ന് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ് ആ റിട്ട് ഹർജി ആ റിട്ട് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത് സ്റ്റേറ്റിന് വെളിയിൽ നിന്നും അതായത് ഭാരതത്തിന് വെളിയിൽ നിന്നും കടമെടുക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ ടു നയൻറ്റി ത്രീ വണ്ണനുസരിച്ച് നിഷ്കർഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതിന് വിഘാതമായിട്ട് ഒരു പണം ബോണ്ട് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബോണ്ട് ഇഷ്യൂ ചെയ്യുകയും ഇത് കൊണ്ടുപോയി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മളെല്ലാം കണ്ടതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വലിയൊരു ഗോങ്ങൊക്കെ അവിടെ അടിച്ച് വലിയ രീതിയിലൊക്കെ ചെയ്തു അപ്പം അതിൻ്റെ മേജറായിട്ട് ഉള്ള വയലേഷൻ എന്നും മറ്റുമൊക്കെ ഉള്ളൊരു ഒരു തർക്കം വരാൻ കാരണം എനിക്കതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് മെയിനായിട്ട് ഞാനതിനെ ചലഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചത് അതിന് മുമ്പായിട്ട് ഞാനൊരു ഒരു ആർ ടി ഐ ഫയൽ ചെയ്തിരുന്നു അതിന് അത് കോൺഫിഡൻഷ്യൽ ഡോക്യൂമെൻറ്റാണ് ലിസ്റ്റിങ് അഗ്രിമെൻറ്റെന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് തന്നില്ല അപ്പോൾ അതിന് അപ്പീലും മറ്റും കൊടുത്തു പക്ഷേ അതിനൊന്നും ഒരു ഒരു തീർപ്പുണ്ടായില്ല അങ്ങനെയാണിത് ഹൈക്കോടതിയിലേക്ക് പോകാനായിട്ടൊരു ഇടയുണ്ടായത് അതിൻ്റെ മേജർ കാരണം ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനമാണ് ഇതിന് പലിശ നമ്മൾ ഓഫർ ചെയ്യുന്നത് ഇവിടെ ഒരു നമുക്കെല്ലാവർക്കും അറിയാം ഒരു പ്രോവിഡൻറ്റ് ഫണ്ട് പോലും അത്രയൊന്നുമില്ല എട്ടും എട്ട്രയും ഒക്കെ ശതമാനമാണ് മാക്സിമം ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതിലും കുറച്ചൊക്കെ ഗവൺമെൻറ് ബോൺസിനിവിടെ നമുക്ക് സമാഹരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊരു ഇതിനകത്ത് എന്തോ ഒരു ഒരു ശരിയായ നടപടിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുന്ന ഒരാളുമല്ല അപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തിന് ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് ഞാൻ ആത്മാർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതിൻ്റെ മെയിനായിട്ട് തന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിലാണ് രണ്ട് അങ്ങനെയാണ് ഈ ചട്ടലംഘനത്തിനെ പറ്റി നോക്കുന്നത് അപ്പം ആർട്ടിക്കിൾസ് പറയുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് സ്റ്റേറ്റുകൾക്ക് നമുക്ക് ഒരിക്കലും ഒരു വിദേശ രാജ്യത്തുനിന്ന് ഡയറക്റ്റായിട്ട് പണം വാങ്ങിക്കാൻ പാടില്ല ഇവിടെ നമുക്കറിയാം കെ എസ് ടി പിയും ജപ്പാൻ കൂടിയുള്ള പദ്ധതിയും അങ്ങനെയൊക്കെയുള്ള പദ്ധതികളിലൂടെ നടക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ് സ്റ്റേറ്റിന് വേണ്ടി സെൻറ്റർ ഇത് ബോറോ ചെയ്യുന്നു വേൾഡ് ബാങ്കിൽ നിന്നോ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നോ ഇങ്ങനെയുള്ള ഏജൻസിയിൽ നിന്ന് ഇവർ സെൻട്രൽ ഗവൺമെൻറ് വാങ്ങിച്ചിട്ട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്ക് കൊടുക്കുന്നു ഇതാണ് സ്ഥിരമായി നടക്കുന്ന കാര്യം അപ്പം ഇവിടെ ചെയ്തതെന്താ പറഞ്ഞാൽ ഈ അമെൻമെൻറ്റ് നടത്തി കിഫ്ബിക്ക് വെളിയിൽ നിന്നും പണം സമാഹരിക്കാനുള്ള റൈറ്റ് കേരള ഗവൺമെൻറ് എടുത്തു അപ്പം നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് രണ്ട് ടു നയൻ ത്രീ ത്രീയിലും മറ്റുമൊക്കെ പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ ഇങ്ങനെയുള്ള ചേയ്ഞ്ചസ് വരുത്താനൊക്കെ ഉള്ളൂ അപ്പം ഒരു അൺകോസ്റ്റിറ്റ്യൂഷനായിട്ട് ഒരു അമൻമെന്റ് നടത്തി എനിക്കതിന് ഒരു അവകാശമുണ്ട് എന്ന് പറഞ്ഞു അപ്പം അതിനകത്ത് ഡെഫിനറ്റായിട്ട് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഉണ്ട് എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഒരു ഒരു പരാതി നൽകിയത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഉണ്ട് എന്നാണ് ഒരു എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അവരുടെ പരിധിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബോണ്ട് ഇറക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ട് ബാക്കി കംപ്ലയിൻസ് നിങ്ങൾ ചെയ്തോളണം എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പം റിസർവ് ബാങ്കിൻ്റെ തലയിൽ ചെന്ന ഒരു 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 ഇത് മാറ്റാൻ ഒക്കില്ല അപ്പം എന്തുകൊണ്ടാണ് കിഫ്ബി ഒരു കോർപ്പറേറ്റ് ആണെന്ന് ശ്രീ തോമസ് ഐസക്ക് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ആയിരിക്കണം കമ്പനി നിയമം അനുസരിച്ച് അത് രജിസ്ട്രേഷൻ വരണം ഇത് കോർപ്പറേറ്റ് ബോഡിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പത്രസമ്മേളനം എനിക്ക് വാസ്തവം പറഞ്ഞാൽ വളരെ ഒരു ഒരു ആശങ്കയുണ്ട് അത് എന്തിനാണ് അങ്ങനെ കോർപ്പറേറ്റ് ബോഡി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ബോഡി അതല്ല കോർപ്പറേറ്റ് ബോഡി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ നടത്തുന്ന ഒരു സ്ഥാപനങ്ങൾക്കൊക്കെയാണ് അത് എൻ എച്ച് ഐ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ മസാല ബോണ്ട് സമാഹരിച്ചിട്ടുണ്ട് ഇല്ലാന്നല്ല അപ്പം കിഫ്ബി എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഗ്യാരൻ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോണ്ട് ഡോക്യുമെൻറ്റിനകത്ത് വളരെ വ്യക്തമായി സർക്കാർ ഇതിൻ്റെ തിരിച്ചടവ് വളരെ ശക്തമായി ഗ്യാരൻറ്റി നിൽക്കുന്നുണ്ട് മാത്രമല്ല സെൻട്രൽ അതായത് ചീഫ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ഈ കിഫ്ബി എന്ന് പറയുന്നതിൻ്റെ ചെയർമാനും ഫിനാൻസ് മിനിസ്റ്റർ അടക്കമുള്ള ഒരു ഒരു നിര ആളുകളാണ് ഇതിനകത്ത് മാനേജ് ചെയ്യുന്നത് ഇത് സർക്കാർ ഡയറക്റ്റായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് കിഫ്ബി അത് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു സബ് സോവറിൻ എൻറ്റിറ്റി എന്നാണ് അത് സ്റ്റേറ്റ് ഒരു സോവറിനാണെങ്കിൽ അതിൽ തൊട്ട് താഴെയുള്ള ഒരു എൻറ്റിറ്റി എന്നാൽ ഗവൺമെൻ്റ് അല്ല അപ്പോൾ ഇത് വളരെ വ്യക്തമായിരുന്നു അത് ബഡ്ജറ്റിൽ കടം വാങ്ങിക്കാൻ ഒക്കാത്ത സമയത്ത് ആ കടം വേറൊരു രീതിയിൽ ബഡ്ജറ്റിൽ വകളിക്കാതെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു രീതിയാണ് നമുക്കറിയാം അത് പല ഗവൺമെൻറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല കടമെടുക്കുന്നതിനല്ല കുറ്റം പറഞ്ഞത് ഇത് കടമെടുക്കുന്നത് ഉപയോഗിക്കുന്ന രീതികളെ പറ്റി വളരെ സംശയമുണ്ട് വളരെ അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലാത്ത പവർ യൂസ് ചെയ്ത് അപ്പം ഇല്ലാത്ത പവർ ഒരിക്കലും ഇൻഡയറക്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു നിയമം നമുക്ക് നടപ്പിലാക്കാൻ നോക്കില്ല ഇതാണ് എൻ്റെ ചലഞ്ച് അതിനകത്ത് ഞാൻ ആരെയാണോ എൻ്റെ വക്കീലായിട്ട് വച്ചതെന്ന് പറയുന്നത് രാഷ്ട്രീയ കൂടാലെന്ന് പറയുന്നത് ഒരു എളുപ്പമാർഗ്ഗമാണത് ഇതിൽ നിന്നൊക്കെ മാറിപ്പോവാൻ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഓഡിറ്റിൻ്റെ കാര്യത്തിലും വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ ട്വൻറ്റി അനുസരിച്ച് സി എൻ ഡേ ജി ഓഡിറ്റിൻ്റെ കോംപ്രിഹെൻസീവായിട്ടുള്ള ഓഡിറ്റ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് സി എൻ ഡെ ജി അതിന് വേണ്ടിയിട്ട് എഴുത്തൂത്തുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് അനുവദിക്കില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുകയും ചെയ്തു അപ്പോൾ കോർപ്പറേറ്റ് ബോഡി ആണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ വ്യത്യാസമാണ് അതിൻ്റെ ബോറോയിങ് പവേഴ്സ് വ്യത്യാസമാണ് അതിനൊക്കെയുള്ള രീതികളും മറ്റുമൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം എൻ്റെ പേരുദ്ധരിച്ച് ഞാനും കോൺഗ്രസ്സുമായി ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിരിക്കും എന്തായാലും ഇതൊരു സബ് ജൂഡീസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഹൈക്കോടതി ബെഞ്ചിൽ അതിൻ്റെ വിധിയെ കാലത്ത് നമുക്ക് കാത്തു നിൽക്കാം അതിനെപ്പറ്റി എനിക്കതിൻ്റെ ഒരു അഭിപ്രായം പറയാനില്ല പക്ഷേ അതിനെ ചലഞ്ച് ചെയ്തതിൻ്റെ റീസൺ ഇത് തന്നെയാണ് അതായത് ഒരു ഒരു വളരെയധികം പണം പലിശ കൊടുത്തൊരു പണം എടുക്കുന്നു മാത്രമല്ല ഇതിൻ്റെ ഉപയോഗവും നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റേ എടുത്തു കഴിഞ്ഞതിന് അവർ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നാലായിരം കോടി ബാങ്കിൽ കിടക്കുമ്പോൾ അടുത്ത വർഷം നോക്കിയാൽ ആറായിരം കോടി ബാങ്കിലുണ്ട് ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപ ഇവർ എടുത്തതൊന്നും പലിശ മാത്രം കൊടുത്തു അത് വിനിയോഗിച്ചിട്ടില്ല ഈ പറഞ്ഞ കടം കടമെടുത്ത് വിനിയോഗിച്ചാലല്ലേ നമുക്കിത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്തു അതിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു വർഷത്തെ പലിശ വെറുതെ കൊടുത്തു അപ്പം ഇങ്ങനെയുള്ള വളരെ ഒരു ഒരു ആയിട്ടുള്ള ബിഹേവിയർ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നത് നാച്ചുറലി ആസ് എ സിറ്റിസൺ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ അത് എൻ്റെ എന്തോ ബന്ധമാകട്ടെ അങ്ങനെയുള്ള ഇതിനേക്കാൾ ഉപരി ഒരു ഒരു റെസ്പോൺസിബിൾ കൺസേൺഡ് സിറ്റിസൺ എന്നുള്ള നിലയിലാണ് ഞാനതിനെ ഒരു ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തത് ആ ചലഞ്ച് ചെയ്തത് ഇപ്പം സി എൻ ഐ ജി അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ ആംഗിൾ ചിലപ്പോൾ ഇദ്ദേഹം ഇപ്പം ഇപ്പോഴായിരിക്കും സി എൻ ഐ ജിയുടെ നോട്ടീസിൽ വന്നത് അവർ അതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതും ടേബിൾ ചെയ്തിട്ടുള്ള ഒരു സി എൻ ഐ ജി റിപ്പോർട്ട് അല്ലാതുകൊണ്ടിരിക്കുക അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല എന്തായാലും ഇങ്ങനൊരു കേസ് നടക്കട്ടെ അതിനൊരു വിധി വരട്ടെ അത് സ്റ്റേറ്റ് ആണോ കിഫ്ബിയും സ്റ്റേറ്റും ഒന്നാണോ അല്ലയോ അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണോ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനൊക്കെ തീരുമാനം വരും അത് വരും വരെ നമുക്ക് കാത്തിരിക്കാം അല്ല നാച്ചുറലി ഡെഫിനറ്റ് ആയിട്ടും ഇത് പബ്ലിക് ഡൊമൈനിൽ വരാത്തൊരു ഡോക്യുമെൻറ്റിനെ ഉദ്ധരിച്ച് ഇത്രയും കൺസേണ്ടായിട്ട് ഡോക്ടർ ഐസക്ക് പറയുമ്പോൾ അതിനെന്തോ അദ്ദേഹത്തിന് വളരെയധികം ഭീതിയുണ്ട് എന്നുള്ളതല്ലേ അപ്പോൾ അദ്ദേഹം ഡെഫിനറ്റ്ലി കൺസേൺ ആണ് ഷേഖണ് ഇങ്ങനൊരു കേസ് വരുന്നത് അദ്ദേഹത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് വരും എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം വളരെ ബോധവാനാണ് അവരുടെ റിജാ ഇൻ്റർവ്യൂ മറ്റും കൊടുത്തിരിക്കുന്നതും അവർ തിരിച്ച് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഇത് സ്റ്റേറ്റ് അല്ല എന്നും വളരെ ഫ്ലിംസി ആയിട്ടുള്ളൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു സ്ട്രോങ് ആർഗ്യുമെൻറ്റ്സ് അവർക്കില്ല കാരണം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാച്ചുറലി അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു ഒരു എന്തിനാണ് എന്തിനാണത് ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ടേബിൾ ചെയ്യാത്ത അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിനെ എടുത്ത് ഒരു പത്രസമ്മേളനം നടത്തി എന്നെ പറ്റിയൊക്കെ അക്വിസ് ചെയ്യേണ്ട ഒരു കാരണം ഉണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല അത് അദ്ദേഹത്തിനെ അറിയാവുള്ളൂ അല്ലെങ്കിൽ ഇതിപ്പോൾ യൂട്ടിലൈസേഷനെ പറ്റി തീർത്തിട്ട് പോകുമെന്ന് എനിക്കറിയില്ല അടുത്ത ഗവൺമെൻറ്റിന് ഇത് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നറിയില്ല ഇത് ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഒരു വർഷത്തോളം ഇത് യൂട്ടിലൈസ് ചെയ്യാതെ കിടന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റിൻ്റെ ഇതെനിക്കറിയില്ല അവരുടെ ബാലൻസ് ഷീറ്റ് മറ്റൊക്കെ വരുമ്പോഴേ എനിക്ക് അറിയാവുള്ളൂ പക്ഷെ എന്തായാലും പോലും ഒരുപാട് കാലം ഈ രണ്ടായിരം കോടി ബാലൻസ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അതിനുള്ള പലിശ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പലിശ ചിലപ്പോൾ അതിൻ്റെ കുറവ് വന്നാൽ അതിൻ്റെ ഡിഫറൻസ് ഡെഫിനറ്റായിട്ടും പത്തോ ഇരുന്നൂറോ കോടി രൂപ നമുക്ക് അതിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുത്തരം പറയും അപ്പം ഇതിനകത്ത് ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണോ ഇത് ചെയ്തത് അതോ ഇനി അവിടെ ചെന്ന് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വിൻഫോൾട്ട് പ്രോഫിറ്റ് അതിൽ നിന്നുണ്ടായോ ഇതൊന്നും നമുക്കറിയില്ല ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടായ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളത് ഒരു പക്ഷേ ഈ ഡോക്ടർ ഐസക്ക് പറയേണ്ടി വരും ഉത്തരം പറയേണ്ടി വരും ഇത് നിയമവിരുദ്ധമാണ് അതിനകത്ത് ഒരു 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 വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന ഒരാളെ ഞാൻ വക്കീലാക്കി വച്ചു ശ്രീ മാത്യു കുഴൽനാടൻ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു വളരെ ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയല്ലല്ലോ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ജീവിതം ചെയ്യുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലുമല്ല ഞാൻ ഈ ഇത് കൊടുത്തിരിക്കുന്നത് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഫിലോഫേംസ് ഇങ്ങനെയുള്ളത് വെച്ചിട്ടാണ് ഞാനും പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതൊരു പൊളിറ്റിസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് ഞാൻ ഇൻഡിവിഡ്വലായിട്ട് കൊടുത്തതാണ് എൻ്റെ ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്തല്ല ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം ഡെഫിനെ അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ ആവശ്യമില്ല അവിടെ എന്തായാലും എൻ്റെ ഒരു 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 പേര് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നി നിങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊരു ഒരു മറുപടി ഞാൻ പറയണമെന്ന് നൽകി അത്രേയുള്ളൂ അല്ലാതെ ഇതൊരു കോൺട്രവേഴ്സി ആവണം എന്നുള്ളതല്ല പക്ഷേ രാജ്യത്തിന് നഷ്ടം വരരുത് നിയമ സംവിധാനങ്ങളെല്ലാം മറികടന്നൊക്കെയാണ് പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് നടക്കുന്നത് അത് അതിൻ്റെ ഒരു ഒരു പരിണത ബലമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ചെക്ക് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ആസ് എ സിറ്റിസൺ എൻ്റെ ഒരു റൈറ്റ് ആണ് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വളരെയധികം നന്ദി ശ്രീ രഞ്ജിത് കാർത്തികേയൻ എൻ തത്വമൈ പ്രതികരിച്ചതിന് ശരിക്കും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ രണ്ടായിരം കോടിയിലധികം രൂപ ഒരു തരത്തിലുള്ള വിനിയോഗവും ഇല്ലാതെ ബാങ്കിൽ കിടക്കുന്നു അതിന് അകാരണമായി സംസ്ഥാനം പലിശ അടയ്ക്കേണ്ടി വരുന്നു ഇത്തരത്തിൽ ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിലാണ് ഈ കിഫ്ബിയിലെ പണമിടപാട് നടന്നിരിക്കുന്നത് ഈ മസാല ബോണ്ട് എന്നുള്ള ആ ഒരു ഏർപ്പാട് തന്നെ നടന്നിരിക്കുന്നത് ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിലാണ് അപ്പോൾ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ സർക്കാരിനുണ്ട് തോമസ് ഐസക്കിന് അതിലുപരിയായി ഇതിൽ എന്തൊക്കെയോ ഭയക്കാനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ അകാരണമായി പെട്ടെന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി തൻ്റെ ഭാഗം ഒന്ന് ക്ലിയറാക്കാൻ വേണ്ടി എല്ലാവരെയും ബ്ലെയിം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അദ്ദേഹം പോയത് എന്ത് തന്നെ ആയാലും നമ്മൾ പൊതുവേ പറയാറുണ്ട് കെ എം മാണി കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ധനമന്ത്രിയാണ് തോമസ് ഐസക് എന്നൊക്കെയാണ് പൊതുവേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പാടി പുകഴ്ത്തുന്നത് അങ്ങനെ ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സമയോചിതമായ രീതിയിലുള്ള ഇടപെടലല്ല അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പോലും ഈ ഒരു കാര്യം വ്യക്തമാണ് കാര്യം എന്തിനെയോ അദ്ദേഹം ഭയന്നുകൊണ്ട് ഒരു മുഴം മുൻപേ എറിയുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം ഈ കാട്ടിയത് എന്തിനായാലും സത്യം പുറത്തു വന്നേ മതിയാവും എത്ര ഗർത്തത്തിനുള്ളിലായാലും എത്ര ഇരുട്ടിനുള്ളിലായാലും അതിൻ്റെ കറുത്ത മറ നീക്കി ആ സത്യം പുറത്തു വരും അപ്പോൾ ആ സത്യം എന്താണ് എന്നുള്ളത് ഇനിയും നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സി ഐ ജി റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തിറങ്ങുമ്പോൾ അതിലുള്ള പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്